ബ്രോക്ക് ലെസ്നർ റോമൻ റെയിൻസ് ടാഗ് ടീമാകുന്നു. അതുകൂടാതെ ബ്രോക്ക് ലെസ്നർ, കോഡി റോഡ്സ്, റോമൻ റെയിൻസ് ഇവർക്ക് ത്രിബിൾ ത്രെഡ് മാച്ച് വരുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാം. അതിനോടൊപ്പം റാൻഡി ഓട്ടൻ, റോമൻ റെയിൻസ് ഇവർക്ക് മാച്ച് വന്നു കഴിഞ്ഞാൽ റാൻഡി ഓട്ടൻ ചാമ്പ്യൻ ആകുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഈ വീഡിയോയിൽ പറയാം. കൂടാതെ ഉസോസിനെ എന്തുകൊണ്ടാണ് റോമൻ വെറുക്കുന്നത് എന്നും ഈ വീഡിയോയിൽ നോക്കാം. ഇതിൽ ഫസ്റ്റ് റസൽമേനിയയിലെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് തോറ്റ ഉസോസിനെ എന്തുകൊണ്ടാണ് റോമൻ വെറുക്കുന്നത് എന്ന് നോക്കാം. ഇതിനുള്ള കാരണം മറ്റൊന്നുമല്ല, അത് വിൻസ് മിക്മാൻ ആണ്. അതായത് ത്രിപിൾ എച്ച് ചെയ്ത സ്ക്രിപ്റ്റിൽ ഉസോസുമായിട്ട് ഇത്തരത്തിൽ ചെറിയൊരു സ്പാർക്ക് ഉള്ളതുപോലെയാണെങ്കിൽ വിൻസ് മിക്മാൻ ചേഞ്ച് ചെയ്ത സ്ക്രിപ്റ്റിൽ ഉസോസിനെ റോമൻ റെയിൻസ് വെറുക്കുന്നത് പോലെയാണ് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഉസോസിനെ പോൾ ഹേമൻ റോമൻ്റെ റൂമിലേക്ക് കടത്തിവിടാതെ റോമൻ വളരെയധികം ബിസിയാണ് അല്ലെങ്കിൽ സോളോസിക്കോയുമായി ഡിസ്കഷനിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഉസോസ് റോമൻ റെയിൻസിനൊക്കെ വിട്ട് കുറച്ച് നാൾ മാറി നിൽക്കാനും അതിനുശേഷം വിൻസ് മിക്മാൻ്റെ പ്ലാൻ ആയതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു വലിയ മാച്ച് നടക്കുമ്പോൾ ആ മാച്ചിൽ റോമൻ്റെ എതിരാളി ആരായാലും, ഉദാഹരണം ഷെയ്മസ്, റാൻഡി ഓട്ടൻ ആരായാലും, അവരെ വന്ന് ഉസോസ് സൂപ്പർ കിക്ക് അടിച്ച് റോമനെ ജയിപ്പിക്കാനും വീണ്ടും ഇവരൊന്നാകാനുള്ള പ്ലാൻ ആയിരിക്കും വിൻസ് ചെയ്യുക. ഇതിൽ കൂടുതൽ വലിയ പ്ലാനൊന്നും വിൻസ് ചെയ്യാൻ ചാൻസ് ഇല്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കും. അപ്പോൾ ഇതായിരിക്കും നടക്കാൻ ചാൻസ് ഉള്ളത്. അവസാനം ഇവരൊന്നിക്കും. ഇതിനു വേണ്ടിയിട്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി റോമനും ബ്രോക്കും ടാഗ് ടീമാകുമോ എന്നുള്ള ന്യൂസിനെ പറ്റി നോക്കാം. അപ്പോൾ ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് 100% ഫേക്ക് ആയിട്ടുള്ള ന്യൂസാണ്. അതായത് ആരൊക്കെയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് വളരെയധികം സ്പ്രെഡായിട്ടുള്ളതാണ്. ശരിക്കും ഇത്തരത്തിൽ ഒരു പ്ലാനൊന്നും WWE ഇല്ല. ആകെക്കൂടി ചിന്തിച്ച ഒരു പ്ലാൻ ഒരേ സമയം പോൾ ഹേമൻ റോമൻ്റെ കൂടെയും ബ്രോക്ക് ലെസ്നറിൻ്റെ കൂടെയും വരുന്നത് പോലെ കാണിക്കാൻ ഒരു പ്ലാനാണ് WWE വിചാരിച്ചത്. അതായത് ബ്രോക്ക് ലെസ്നർ ഹീൽ ടേൺ ചെയ്തതുകൊണ്ട് ഇനി പഴയതുപോലെയൊന്നും സംസാരിക്കൊന്നുമില്ല. അതിനു പകരം പോൾ ഹേമനെ കൊണ്ടുവന്ന് ബ്രോക്ക് ലെസ്നറിൻ്റെ കൂടെ നിർത്താനും അതേ പോൾ ഹേമൻ റോമൻ്റെ കൂടെ പോകുന്നത് പോലെ കാണിക്കാനും, ഇതല്ലാതെ ഇവർ ടാഗ് ടീം ചാമ്പ്യൻസ് ആകാനുള്ള പ്ലാനൊന്നും WWE ഇല്ല. അതുപോലെ തന്നെ കോഡി റോഡ്സ്, റോമൻ, ബ്രോക്ക് ലെസ്നർ ഇവർക്ക് ത്രിബിൾ ത്രെഡ് മാച്ച് വരുമെന്ന് പറയുന്നതും ഒരു ഫേക്ക് ന്യൂസാണ്. ഇതുവരേക്കും അത്തരത്തിൽ ഒരു പ്ലാനും WWE ഇല്ല. WWE പ്ലാനെല്ലാം ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഇനി റാൻഡി ഓട്ടൻ റോമൻ റെയിൻസിനെ തോൽപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ഇതുപോലെ നടക്കുമെന്നല്ല, എങ്കിലും WWE കണ്ട ഈ ഒരു ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ റാൻഡി ഓട്ടൻ്റെ കൂടെ മാച്ച് വന്നു കഴിഞ്ഞാൽ റോമൻ റെയിൻസ് തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആകാൻ പോകുന്നത്. കാരണം റസൽമേനിയ 40 ഒന്നല്ലെങ്കിൽ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ 2 റോമൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ റാൻഡി ഓട്ടൻ സമ്മർ സ്ലാമിൽ വന്ന് ചാലഞ്ച് ചെയ്താലും റാൻഡി ഓട്ടൻ തോൽക്കുന്നത് പോലെയായിരിക്കും WWE കാണിക്കുക. അതായത് എല്ലാ ലെജൻഡിനെയും റോമൻ റെയിൻസ് വിൻ ചെയ്യും എന്നുള്ള റെക്കോർഡും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് റാൻഡി ഓട്ടൻ്റെ ഇഞ്ചുറി സാവധാനം മാറി 2024 വരാണെങ്കിൽ, റാൻഡി ഓട്ടനും റോമനും മാച്ച് വരാണെങ്കിൽ 100% റാൻഡി ഓട്ടൻ ജയിച്ച് ന്യൂ ചാമ്പ്യൻ ആകും എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ മാച്ച് വന്ന റാൻഡി ഓട്ടൻ തോൽക്കും. റാൻഡി ഓട്ടൻ മാത്രമല്ല, ഷെയ്മസ്, അതുപോലെ തന്നെ ഗന്ധർ, ഡ്രൂ മെക്കൻറ്റയർ, സെത് റോലൻസ്, ആര് വന്നാലും ഇപ്പോൾ തോൽക്കാനാണ് ചാൻസ്. ഇതിൽ സെത്തിൻ്റെ മാച്ച് മാത്രം പ്രൊഡിക്ഷൻ ചിലപ്പോൾ മാറിപ്പോയേക്കാം. ഇതല്ലാതെ ബാക്കി എല്ലാ മാച്ചിലും ഇനി റോമൻ തന്നെയാണ് വിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ റോമൻ്റെ പഴയ വീഡിയോസ് നോക്കിയിട്ട് ഞാൻ റോമനെ സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു പിന്നെ തിരിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനായിട്ടുള്ളത്, അത് പഴയത് റോമൻ റെയിൻസ് ബിഗ് ഡോഗ് ക്യാരക്ടർ ചെയ്തപ്പോഴും റോമൻ റെയിൻസിന് അസുഖം വന്ന് പോയപ്പോഴും ഒക്കെ ഇട്ടിട്ടുള്ള വീഡിയോസാണ്. അതുപോലെ തന്നെ ട്രൈബൽ ചീഫായി വന്നപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊന്നും കാണാതെ ഇപ്പോഴത്തെ ഈ അവസ്ഥ മാത്രം വെച്ചുകൊണ്ട് നമ്മളെ ഒന്ന് ചീത്ത വിളിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ റോമൻ്റെ സ്റ്റോറി ലൈൻ വളരെയധികം ബോറിംഗ് ആയിട്ടാണ് പോകുന്നത്. അത് ഞാൻ എവിടെയും പറയും, നിങ്ങൾ ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല. അതായത് എല്ലാ മാച്ചിലും ഉസോസ്, സോളോസിക്കാവ ഇവർ വരുന്നതാണ് പ്രശ്നം. സാധാരണ ഹീൽ ടേം ചെയ്ത് ലോ ബ്ലോ ഒക്കെ ചെയ്ത് റോമൻ വിൻ ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ പഴയ വീഡിയോ കണ്ട് ഞാൻ റോമൻ്റെ ഫാൻസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നവരോട് ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. റോമൻ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ ഈ സ്റ്റോറിയാണ് ഇഷ്ടപ്പെടാത്തത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.